ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഏത് വ്യക്തികളെ മാറ്റാൻ കഴിവുള്ള ദൈവവചനം, നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണുകളെ അടച്ച് ഒരു മനസ്സോടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കർത്താവ് തരും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരികയാണ്. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതലാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടിനകത്ത്, അവരുടെ ഓഫീസിൽ, അവരുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. പുസ്തകം 12 അധ്യായത്തിന്റെ 2 വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നെഞ്ചത്തെയ്യോ ചൊറഞ്ഞാൻ ഒരു അനുഗ്രഹമാന്ന് പറഞ്ഞു. കൂടെ കൂടെ പറഞ്ഞോണ്ടിരിക്കുന്ന ആളെ, ഞാനൊരു ഭാര്യമാര് ഭർത്താക്കന്മാരെ നോക്കിക്കൊണ്ട് അച്ചായ, ഞാൻ അച്ചായൻ ഒരു അനുഗ്രഹ. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹം. അടുത്ത കേട്ടോണം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ലാലു എന്നോട് ഒന്ന് വരാ, ഒന്ന് വരാ, അടുക്ക വന്നിരുന്നോണ്ടേ. ഒരു ഗുണമുണ്ടാവട്ടെ, ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ് അങ്ങോട്ട് പറയുക, എന്നോട് തിരിഞ്ഞിരിക്കണം, ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് ഫേസ് നീയത്. ഇതൊക്കെ അബ്രഹാം, അബ്രഹാമേ നീ ഒരു അനുഗ്രഹമാ. അടുത്തേക്കത്തോണം, നിന്നെ ആരേലും അനുഗ്രഹിച്ച, ഇപ്പൊ ഞാൻ ലാലുവിനെ അനുഗ്രഹിച്ചാൽ ഇങ്ങേരെ തിരിച്ചൊരു യാസുമുട്ടായി പോലും എനിക്ക് തരത്തില്ല, തരികാൻ വേണ്ട. ഞാൻ ഹൃദയം തുറന്ന് ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചാൽ എന്നെ മേളിൽ നിന്ന് കർത്താവ് അനുഗ്രഹിക്കാം. മിണ്ടുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാലുവിനെ ഒന്ന് അനുഗ്രഹിക്കണ്ടായോ? അടുത്ത് നിൽക്കുന്ന കൈ കൊടുത്ത് ചറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഒന്ന് പറ തിരിച്ച്, ഹല്ലേലൂയ. ഇത് കേൾപ്പിക്കാനാ ഞാൻ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നേ. ഞാനൊരു ആത്മീക തൂതും നിന്നോട് പറയാം, ദൈവ പൈതലേ, അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചാൽ ആമീൻ, നിനക്ക് അനുഗ്രഹം മേളിന്ന് വരും. നിന്റെ കൂട്ടെപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരുമാകട്ടെ, നിന്റെ കൂട്ടായ്മ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരുമായിട്ടാകട്ടെ. മനസ്സിലായില്ല? ഹല്ലേലൂയ. അപ്പൊ നീ അമ്മ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ആളെ നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അവരായിരിക്കണം നിന്റെ കൂട്ടുകാർ. യോസഫ് പുത്തിപറിന്റെ വീട്ടിൽ വന്നപ്പോ മുതൽ പുത്തിപറിന്റെ വീട്ടിന് വെച്ചടി കയറ്റ, മിണ്ടുന്നില്ല. അവന്റെ നിമിത്തം. അപ്പൊ നീ കാല് കുത്തിയാൽ കാല് കുത്തുന്ന സ്ഥലത്തും ഒരു അനുഗ്രഹമുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. അപ്പൊ ഞാൻ നിന്നോട് ആത്മീക തോത് പറഞ്ഞ ഭാഗത്ത് നിന്ന് പോകുക. ഇന്ന് ചിലരെ കർത്താവ് അനുഗ്രഹിക്കാൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? എന്തോ പരിശുദ്ധാത്മാവ് എനിക്ക് ഉറപ്പ് തരിക, ചിലരുടെ സാമ്പത്തിക തലത്തിലെ കടബാധ്യതകൾ പലതും ഈ ദിവസങ്ങളിൽ തീർത്തു തരാൻ പോവാതെയോ. എങ്ങനെയെന്നൊന്നും ചോദിക്കരുത്, നിനക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് തിരിച്ചറിയുന്നവർ സ്തോത്രം ചെയ്തേ. ആമീൻ. ചിലരുടെ ശാരീരിക തലത്തിലൊരു അനുഗ്രഹം ഇറങ്ങാൻ പോവാ, ചിലരുടെ കുടുംബജീവിതത്തിലൊരു അനുഗ്രഹം വരാൻ പോവാ. യെസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അബ്രഹാമിനോട് പറയാം, ഞാൻ നിന്നെ ഐശ്വര്യമായി, ഓ കർത്താവേ, ഐശ്വര്യമായ ഒരു അനുഗ്രഹം എൻ്റെ മേൽ വരണേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നീ എവിടെ ചെന്നാലും കർത്താവ് നിൻ്റെ കൂടെ ഇറങ്ങി നടക്കും. ആമേൻ. അപ്പം ഞാൻ വായിച്ച് വന്ന ഭാഗത്തിലേക്കാണ് വരാൻ പോകുന്നത്. എനിക്ക് ദൈവാത്മാവ് ഉറപ്പ് തരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഒരാൾ ചോദിക്കുക, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നതെല്ലാം എന്തുവാ? നമുക്ക് എന്താണെന്ന് ആ ഭാഗത്തേക്കൊന്ന് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായത്തിൽ
നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 6:1-3 നമുക്ക് വായിച്ചു കേൾക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:1-3 ചില വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിലേൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലോ, ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കേയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേലിയർ ഏറ്റവും ക്ഷയിച്ചു. മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും അധികം ക്ഷയിച്ചു. ക്ഷയിച്ചു കിടക്കുന്ന കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാ പറയുന്നേ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നതൊക്കെ എന്താ? ആമേൻ. ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു ആത്മിക ദൂത് പറയാം, നിന്നെ ഒതുക്കുവാനും ക്ഷയിപ്പിക്കുവാനും ഉന്മൂലനം ചെയ്യാനും ചില ദുഷ്ടശക്തികൾ പടയാവി അണിഞ്ഞു നിരന്നു വന്നാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ പോവാ. ചില വീടിന് സംഭവിച്ച വാട്ടവും കോട്ടവും ഒക്കെ മാറാൻ പോവാ. നീ അധ്വാനിച്ച നന്മ ഒരിക്കലും അനുഭവിക്കാൻ കഴിയാതവണ് നിന്നെ തടഞ്ഞു വെച്ച ശക്തിയെ നീ ജയിക്കാൻ പോവാ. എങ്ങനെ ഉയർന്ന ആർത്ത് കിളിർത്തു വരണ്ട വാമി വ്യക്തിയാ നീ, നിന്നെ ക്ഷയിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവിടെ ദൈവം ഇറങ്ങി വന്നേച്ച് പറയാ, ജീസസ് അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്റെ കൂടെയുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. ഇവിടെ നിൽക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, നിന്നെ ഒതുക്കാൻ വന്ന ചിലതിനെ നീ ജയിക്കാൻ പോവാ. വാക്യം 12 വായിച്ചു കേട്ടെ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. ഗിദിയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവം കൂടെ എനിക്ക് സംഭവിക്കുന്ന എന്തുവാ? യഹോവ നമ്മെ ഇസ്രായേലിൽ കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? അവന്റെ അത്ഭുതം എവിടെ? ഇപ്പോൾ യഹോവ ചോദിക്കുക, അവന്റെ അത്ഭുതം എവിടെ? മിണ്ടുന്നില്ല. യൂട്യൂബിനകത്ത് പറയുന്നു ഇന്നടത്ത് അത്ഭുതം നടന്നു, ഫേസ്ബുക്ക് പറഞ്ഞു ഇന്ന സഭയിൽ അത്ഭുതം നടന്നു. തൊടുന്നടത്തല്ല അത്ഭുതം. അത്ഭുതം കാണാൻ ചില ഓടിക്കൂടുക, പക്ഷെ അവര് ചോദിക്കുക അത്ഭുതം എവിടെ? ജീസസ്, നിന്റെ ചോദ്യത്തിന് താമസമില്ല, അത്ഭുതങ്ങളുടെ മന്ത്രി മറുപടി തരും. വിശ്വാസമുണ്ട്? ആമീൻ പറഞ്ഞാട്ട്. അത്ഭുതം എവിടെ എന്ന് ചോദിച്ച നിന്റെ വായിൽ കൂടെ തന്നെ അത്ഭുതം ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ജീസസ്, ദൈവം അവനെ ഒരു നോട്ടം നോക്കി. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ നോട്ടം വീണാൽ പ്രാർത്ഥിക്കുന്നവനത് ബലവാ. ഇതേ നോട്ടം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ മിസ്രയീമ്യരെ നോക്കി, യഹോവ പ്രഭാതയാമത്തിൽ മിസ്രയീമ്യ സൈന്യത്തെ നോക്കി അവരുടെ ഓട്ടം താറുമാറായി. നിന്നെ ഒതുക്കാൻ വരുന്നവന്റെ മേൽ നോട്ടം വീണാൽ ഓട്ടം തെറ്റും, നിന്റെ മേൽ നോട്ടം വീണാൽ ഓട്ടത്തിന് ബലമേകും. ചിലരോട് ആ ദൂത നിന്നെ ക്ഷയിപ്പിച്ചവന്റെ മുൻപില് നിന്നെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ, നിന്റെ ഗതികേട് മാറ്റാൻ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ജാതികളുടെ നടുവിൽ തെളിയിക്കാൻ. ചിരിച്ചോണ്ട് പറഞ്ഞ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയാ. ഇന്ന് ചിലരോട് പറയാം, ദൈവം കൂടെ ഉണ്ട്. നിന്നെ ധൈര്യപ്പെടുത്താനാ ദൈവം പറയും, ദൈവം കൂടെ ഉണ്ട്. നീ ഒന്നും കുലുങ്ങേണ്ട ആവശ്യമില്ല, ദൈവം കൂടെ ഉണ്ട്. ദൈവം ആ
യഹോവ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ കീർത്തി ദേശത്തെല്ലായിടവും പരന്നു. ഒരാമീൻ പറഞ്ഞാട്ടെ. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുവൻ്റെ മേൽ വരുമ്പോഴാണ് അവൻ പ്രസിദ്ധനായിത്തീരുന്നത്. ഒരാമീൻ പറഞ്ഞാട്ടെ. യാബക്കടവിൻ്റെ തീരത്തൊരു യാക്കോ കടന്നുകൊണ്ട് മല്ലുപിടിക്കുക. മല്ലുപിടുത്തം എന്താണെന്നറിയോ? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവസന്നിധിയിൽ വന്ന ദൈവമക്കളെ, ദൈവത്തിൽ നിന്നൊരനുഗ്രഹം പ്രതീക്ഷിക്കുന്നവൻ, ജീസസ് അനുഗ്രഹിക്കപ്പെടാതെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേൽക്കത്തില്ല. ആമേൻ, ആമേൻ. ദൈവം അവനെ അനുഗ്രഹിച്ചിട്ട് അവനെ ഇട്ട പേര് പറയോ? ഇസ്രായേൽ. യാക്കോബിൻ്റെ പേര് മാറ്റി എന്തിട്ടു? ഇസ്രായേൽ. ദൈവം അനുഗ്രഹിച്ച് പേര് മാറ്റിയിട്ടവൻ്റെ പേരിന്ന് ലോകരാഷ്ട്രങ്ങൾ കേട്ടാൽ വിറയ്ക്കും. ഒരാമീൻ വരുന്നില്ല. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൈവത്തിൻ്റെ ദൂത്. സ്തോത്രം. ദൈവം നിന്നെ ഒന്ന് അനുഗ്രഹിച്ച് നിന്റെ പേരൊന്ന് മാറ്റിയിടട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ കൈ കൊടുത്ത് വെച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ വാക്യമുണ്ട്, യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്, അധ്വാനത്താൽ. ഹ, നീ നന്നാ രാവിലെ എഴുന്നേറ്റ് നന്നാ താമസിച്ച് കിടക്കാൻ പോയാലും ഒന്നും കിട്ടണമെന്നില്ല. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവൻ കിടന്ന് ഉറങ്ങിയാലും അനുഗ്രഹ എന്ന് പറഞ്ഞാൽ നിന്റെ നടപ്പിലും ഇരിപ്പിലും എല്ലാം നീ പറയും. നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിപ്പോയാൽ പിന്നെ നമ്മൾ ഇടപെടരുതാത്ത മൊത്തം കാര്യത്തിൽ ഇടപെടും. ഉണ്ടെന്നില്ല. ഞാൻ ആരാന്നറിയാവുന്ന നോക്കുക. നീ ആരാന്നറിയാ? ഒരു പനി വന്നാൽ കട്ടിലെ നെരുന്നേക്കാൻ വയ്യാത്തവൻ. അല്ലാതെ നീ ആരാന്നുള്ള ചോദ്യത്തിന് എന്തുവാ വലിയ സ്ഥാനം? ഉണ്ടെന്നില്ല. ചിലരുടെ നടപ്പും പാവവും ഒക്കെ കണ്ടാൽ ആകാശം അവരാ താങ്ങി പിടിച്ചേക്കുന്നു എന്നുള്ളത്. നമ്മൾ വെറും സാധുക്കളല്ലേ? യേശുവിൻ്റെ മക്കളാകാനുള്ള ഭാഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഉറപ്പുള്ള രാമീൻ പറഞ്ഞാട്ട്. കർത്താവ് അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ തടയാൻ ആർക്കും പറ്റുകയില്ല. ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ മേലൊരു അനുഗ്രഹം വന്ന് വീഴട്ടെ. നിന്റെ സന്തതിയുടെ മേലൊരു അനുഗ്രഹം വന്ന് വീഴട്ടെ. ദേശം പറയട്ടെ, ഇവൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. അങ്ങനെ വിശ്വാസമുള്ളവരുടെ കൈകളെ ചേർത്തടിച്ച് ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ, എൻ്റെ മേലൊരു അനുഗ്രഹം വന്ന് വാമി ദൈവം തരട്ടെ എന്ന് പറഞ്ഞോണ്ട്. യോബിന്റെ പുസ്തകം 1:10. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലിയിട്ടിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അവന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്തിരിക്കുക? നീ അവന് ചുറ്റും വേലി കെട്ടി അവന്റെ പ്രവൃത്തിയെ നീ എന്ത് ചെയ്തിരിക്കുക? ഇതാര് പറയാ? സാത്താൻ പറയാ. ഹല്ലേലൂയ. ഞാനൊരു ആത്മീക ദൂതനോട് പറയാം, തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ചാൽ അത് നാടെങ്ങും അറിയും. ഉറപ്പുണ്ട്. ആമീം പറഞ്ഞാട്ട്. ഈ ബാരാക്ക് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അവർ വരുമ്പം ബിലയാമെന്ന് പറഞ്ഞ പ്രവാചകനെ അവരെ ശപിക്കാനായിട്ട് കൊണ്ടുവന്നു. അവിടെ ഒരു വാക്യം പറയുന്നുണ്ട് കേട്ടോ. വാക്യം ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് യുദ്ധം ചെയ്ത് അവരെ ജയിക്കാൻ കഴിഞ്ഞേക്കുമായിരിക്കും, പക്ഷെ അതിനേക്കാൾ പവർഫുള്ളാണ് നീ ശപിച്ചാൽ. അതിൻ്റെ കാരണം നിന്നെക്കുറിച്ചൊരു വാർത്തയുണ്ട്, നീ ആരെ അനുഗ്രഹിച്ചാലും അവർ അനുഗ്രഹിക്കപ്പെടും, നീ ആരെ ശപിച്ചാലും അവരെന്ത് ചെയ്യും. അതുകൊണ്ട് ശപിക്കാൻ പറഞ്ഞു. ആദ്യം പോയവര് ചെന്നപ്പം പുള്ളി പറഞ്ഞു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം പോയുള്ളു ഹെർക്കുലീസിൻ്റെ സൈക്കിളിലാണ് പോയെ, രണ്ടാമത് പോയൊരു ബെൻസലാണ് പോയെ. അവർ ചെന്ന് പറഞ്ഞു, ഒന്ന് നിൽക്ക് പ്രാർത്ഥിച്ച് നോക്കട്ടെ. അങ്ങനാന്നല്ലോ, നമ്മൾ മിണ്ടുന്നില്ലല്ലോ. അവരുടെ കൂടെ പോരുമ്പോഴേ പറഞ്ഞു, കർത്താവ് പറഞ്ഞതല്ലാതെ ഞാൻ ഒന്നും പറയത്തില്ല, അത് മാത്രം പറഞ്ഞാൽ മതി. അവനെ ഒരു മലയിലോട്ട് കയറ്റി നിർത്തി അങ്ങോട്ട് പ്രായിക്കോളാൻ പറഞ്ഞു. അങ്ങോട്ട് കയറി അങ്ങോട്ട് നിർത്തി വെച്ചാൽ, ഹോബാ പ്രാകാത്തവനെ ഞാനെങ്ങനെ പ്രാകും?
ഇടുന്നില്ല. യഹോവ ശപിക്കാത്തവനെ, ആ ഭാര്യക്ക് പറഞ്ഞു നിർത്താൻ പറഞ്ഞു, മലയുടെ വഴിപ്പോ അടുത്ത മല വരാൻ പറഞ്ഞു, ഉണ്ടെന്നില്ല. അപ്പം പറഞ്ഞു യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേൽ കഷ്ടം ദർശിപ്പാനില്ല, ആഭിചാരം ഇസ്രായേലിന് പരിക്കയില്ല, ലക്ഷണം ഓ പുള്ളി പറഞ്ഞു നിർത്താൻ പറഞ്ഞു. ഇത് സ്ഥലത്തിന്റെ കുഴപ്പമല്ല, വന്ന ജനം അനുഗ്രഹിക്കപ്പെട്ടവരാ, ഉണ്ടെന്നില്ല. ഹല്ലേലൂയ. സത്യിച്ചേ, നിന്നെ പ്രാകാൻ ചിലരറിഞ്ഞാൽ നീ പേടിക്കണ്ട, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ ഒരു പ്രാക്കും നിനക്ക് ഫലിക്കത്തില്ല, ഉണ്ടെന്നില്ല. ഹല്ലേലൂയ. ഞാനിവിടെ നിന്നോണ്ട് ഒരു ആത്മീക ദൂതൻ നിന്നോട് പറയാൻ, കുഞ്ഞെ അമ്മ ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിയിൽ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവിൻ്റെ കൂടെ വരണം. എങ്ങനെ കൂടെ വരാം? കൈയടിച്ച കൂടെ വരാ പറ്റത്തില്ല. അവൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹാനോക്ക്, ഈ നിങ്ങൾ ഈ വേദപുസ്തകത്തിലെ പൗലൂസിൻ്റെ ഒക്കെ, ഞാൻ പൗലൂസിൻ്റെ ഭാഗമാണ് വായിച്ചു വന്നത്. പൗലൂസ് ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം നടത്തിയപ്പോൾ വലിയ എതിരുണ്ടായി. ഉടനെ പൗലൂസിന് ദൈവം പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. കർത്താവ് ഡയറക്റ്റായിട്ട് ഇറങ്ങി വന്ന് പറയുക. ഇന്ന് ഞാൻ പറയാം, ദൈവിക വെളിപ്പാടുള്ളവൻ്റെ ബെഡ്റൂമിൽ രാത്രിയിൽ കർത്താവ് ഇറങ്ങും. പറയണേ, ആരാധിക്കുന്ന ചിലരോട് ആ സന്ദേശം, നീ ഭയപ്പെടുന്നത് ഒന്നും നിനക്ക് ഭവിക്കത്തില്ല, എന്റെ കൃപ നിന്റെ കൂടെ ഉണ്ട്. ഒരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു വിടാനായിട്ട് അപ്പനും അമ്മയും ഇവിടുന്ന് തിരുവനന്തപുരം വരെ വിളിച്ചു. ഞാൻ രാത്രി 2 മണിക്ക് വന്നേച്ച് 4 മണിക്ക് ഞാൻ ഇവിടുന്ന് കാറെ തിരിച്ചു പോയി തിരുവനന്തപുരത്ത്. തിരിച്ച് അവിടെ ചെന്ന് സ്തോത്രം, അവരുടെ മോൻ്റെ ഫ്ലൈറ്റ് 9 മണിക്കാണ്. രാവിലെ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വലിയ നിർബന്ധം, ഞാൻ ചെല്ലണമെന്ന്. ഞാൻ അങ്ങനെ ചെന്നു. ഞാൻ ചെന്നപ്പോൾ അവരോട് പറയാ, ബ്രദറെ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. എന്തിനാ? ഇവൻ്റെ കൂടെ യേശു പോകണം, അതാ വിഷയം. അയ്യോ, ഞാൻ ഒത്തിരി പേരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ചെല്ലു പറയുന്ന വിഷയം, മോൻ പോകുന്ന ഫ്ലൈറ്റ് കത്തിപ്പോകരുത്, ചെല്ലു പറഞ്ഞ കാർ അപകടം വരരുത്, അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ പ്രശ്നം വരരുത്, അറബി സ്പോൺസർ നല്ലതായിട്ട് ഇടപെടണം, കമ്പനി നല്ലതായിട്ട് പോകണം. ഇപ്പം ഇവർ പറയാം, ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, യേശു മോൻ്റെ കൂടെ പോകണം. അതിന് ബ്രദറിനെ പ്രാർത്ഥിക്കാൻ വിളിച്ചേക്കുക. അയ്യോ, ഞാനൊരു പ്രാർത്ഥന വെച്ച, കർത്താവേ അങ്ങ് കൂടെ പോകാനായിട്ട് ഇവരെന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങ് കൂടെ പോണേ, മിണ്ടുന്നില്ല. ഈ ചില കേസിനൊക്കെ കർത്താവ് കൂടെ പോവും. യൈറോസിൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് ചെന്നപ്പോളെ പറ്റയെല്ലാം നിർത്തിവെച്ച് പറഞ്ഞു പാന്നു പറഞ്ഞു, മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. വീട്ടിൽ വന്ന് വിടുവിക്കേണ്ടവൻ്റെ വീട്ടിൽ വന്ന് വിടുവിക്കും, നാട്ടി വന്ന് വിടുവിക്കേണ്ടവരെ നാട്ടി വന്ന് വിടുവിക്കും, കാട്ടി വന്ന് വിടുവിക്കുന്നവൻ്റെ കാട്ടി വന്ന് വിടുവിക്കും. ജീസസ് മരുഭൂമി വന്ന് വിടുവിക്കേണ്ടവരെ മരുഭൂമി വന്ന് വിടുവിക്കും. ചിലരുടെ ദൂത്, അവൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്നിവിടുന്ന് പറഞ്ഞോണ്ട് പോണം, ഞാൻ സേവിക്കുന്നത് മനുഷ്യനെ അല്ല, ഞാൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാ, അവൻ എന്റെ കൂടെ ഉണ്ട്. 3 പേരെ പിടിച്ച് തീച്ചുള്ളി കാത്തിട്ട് രാജാവ് ശപ്രമഞ്ചത്തിൽ ഇങ്ങനെ കാലിമേ കാലി വെച്ച് നർത്തകരുടെ ഡാൻസും ഡിസ്കോയും ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പം ഒരു കാഴ്ച, മന്ത്രിയെ വിളിച്ചു ചോദിച്ചു, 3 നിലയിൽ ഇട്ട് 4 ഉണ്ടല്ലോ, എന്നാ കാര്യം? 3 നീ കണ്ടുള്ളൂ, 4-ാമത്തെ കണ്ടില്ല. അവൻ കാണണ്ടപ്പോളെ കാണിക്കത്തുള്ളൂ, അല്ലാത്തപ്പോ കാണുകയല്ല. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. കൂടെ നടക്കുന്നവൻ നിന്നെ ചിലപ്പോൾ ഒതുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് നിന്നെ കണ്ടിട്ടുള്ളൂ, നിന്റെ കൂടെ ഉള്ളവനെ കണ്ടിട്ടില്ല. അവരോടുകൂടെ ഉള്ളതിലും വലിയ ഒരുവൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ എതിരാളി എത്ര കരുത്തനായാലും നിന്റെ കൂടെ ഉള്ളവൻ ആരാ? അടുത്തിരിക്കുന്ന 2 പേർക്ക് കൈവെടുത്ത് വെച്ചാൽ, യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ, ചിരിച്ചോണ്ട് പറ, അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ കൂടെ, അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ കൂടെ യേശു ഉണ്ട്. സ്തോത്രം, ദൈവം നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കോ, വിശ്വസിക്കോ. പ്രതിസന്ധി വരുമ്പോൾ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഒരേ ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ച്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20:11, യഹോവ എങ്ങനെയാണ് നിന്റെ കൂടെ ഉള്ളതെന്ന് കേട്ടോണം. യിരെമ്യാ പ്രവചനം 20:10. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്. ആരുടെ കൂടെയാണ് യേശു നടക്കുന്നത്? യേശുവിനെ സ്വീകരിച്ചവന്റെ കൂടെ. മിണ്ടുന്നില്ല. യേശുവിനെ സ്വന്തം രക്ഷിതാവായി
സ്വീകരിച്ചവൻ്റെ കൂടെയാണ് ആര് നടക്കുന്നേ? യേശു നടക്കുന്നത്. ആരുടെ കൂടെ യേശു നടക്കുന്നത്? യേശുവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുന്നവരുടെ കൂടെ. ആരുടെ കൂടെയാണ് യേശു നടക്കുന്നേ? ദൈവത്തിൻ്റെ നല്ല ആത്മാവിനെ പ്രാപിക്കുന്നവരുടെ കൂടെ. ആരുടെ കൂടെയാണ് യേശു നടക്കുന്നത്? ദൈവവചനം നിത്യം പാനം ചെയ്യുന്നവരുടെ കൂടെ. ആരുടെ കൂടെയാണ് യേശു നടക്കുന്നത്? നെഗറ്റീവ് പറയാതെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നവർ. നമ്മുടെ പ്രശ്നം 99 കാര്യം ദൈവം ചെയ്താലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ 99 കാര്യം മറന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവ് എനിക്ക് വേണ്ടി വല്ലതും ചെയ്താ മിണ്ടുന്നില്ല. അങ്ങനല്ല, നിങ്ങൾ നോക്കി ആ ചെയ്യാത്ത ഒരു കാര്യം മറന്നേച്ച് ചെയ്ത 99 കാര്യത്തെ ഉയർത്തി പറയണം. ഓ എൻ്റെ കർത്താവ് എത്ര നല്ലതായിട്ടാ. ഒരു ആത്മീക ദൂതൂടെ പറയാം നിന്നോട്, നീ ഭയപ്പെടുന്ന ഒന്നും നിനക്ക് ഭവിക്കത്തില്ല. ഇന്ന് നിന്റെ ദൈവം ഒന്ന് ആമി ഒന്ന് എഴുന്നേപ്പിക്കാൻ പോവുക. നിന്റെ അകത്ത് ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. വയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു വലിയ മൊഴിയിൽ ഒരാൾ പിടിച്ചോണ്ട് നിപ്പോൾ ഇപ്പൊ സൗഖ്യമാകാൻ പോവുക. എത്ര വർഷമായി കാണും അത്? 10 വർഷത്തോളം. ഹല്ലേലൂയ. അമ്മടിയിലേക്ക് ഒന്ന് പിടിച്ചോ. ആമേൻ. സ്തോത്രം. യേശുവിന്റെ കരം തൊടുകേ. ആന്റി ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ചിരി ഫ്രീയാ. ഹല്ലേലൂയ. അനുവർത്തന് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനല്ല സൗഖ്യം. സൗഖ്യമായി ഇല്ലെങ്കിൽ യേശുവിനെ തരുന്നതാ എന്റെ കടമ. ആന്റി ഇങ്ങോട്ട് നോക്കി, ആന്റിയുടെ കയ്യിലെ ആ ആ മൊഴയ്ക്ക് എന്തോ വലിപ്പം ഉണ്ടെന്നൊന്ന് കാണിച്ചേ. കയ്യല് ഇത്രയും വലിപ്പമുള്ള ഇവര് കണ്ടില്ലേ? ഇത്രയും വലിപ്പമുള്ള എല്ലാ അവിശ്വാസം ഉള്ളവരുണ്ടേ അറിയാൻ വേണ്ടി, ഇത്രയും വലിപ്പമുള്ള മഴ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ശേഷി ഇപ്പൊ അതിനെ എടുത്തു കളി. ആന്റിയുടെ ബ്രസ്റ്റിലുള്ള മഴയ്ക്ക് എത്രയും വലിപ്പമുണ്ട് ഒന്ന് പൊക്കി കാണിച്ചേ. കയ്യിൽ നിന്ന് പൊക്കി. അത്രയും ഉള്ള മഴ 20 വർഷം കൊണ്ട് നടക്കും. എന്തോ ആന്റി പേര്? കുഞ്ഞുമോള്. കുഞ്ഞുമോൾ എവിടാ കുഞ്ഞുമോളുടെ സ്ഥലം? ഞങ്ങൾ റാന്നിയില്. റാന്നിയില്. എത്ര നാളായി കുഞ്ഞുമോക്ക് ബ്രസ്റ്റിൽ മഴ ഉണ്ടായിരുന്നു? ഒരു 20 വർഷമായി. എത്രയും ഉള്ള മഴയായിരുന്നു ഒന്ന് കാണിച്ചേ. ഇത്രയും ഉണ്ട്. ഇപ്പൊ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ ആ മഴയിരുന്ന സ്ഥാനത്ത് നോക്കുമ്പോ എന്താ കണ്ടേ? ഒന്നുമില്ല. അവിടെ ഒന്ന് അവൻ വിചാരിച്ചു, ഇന്ന് ഈ മകളുടെ ശരീരത്തിലുള്ള 20 വർഷമായ മഴ 20 സെക്കൻഡ് കൊണ്ട് എടുത്തു മാറ്റാം. കാരണം ഈ ആന്റിയുടെ തലയെ കൈവെക്കുമ്പോൾ യേശു പറഞ്ഞു, ഇതിനിടയ്ക്ക് നിന്നൊരാൾ സൗഖ്യമാകുകയില്ല. ഇദ്ദേഹം സൗഖ്യമായി കരയുമ്പോൾ ഈ ആന്റി സൗഖ്യമാകും. ഇനി നോക്കിയാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആന്റി ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ആന്റി അങ്ങോട്ട് നോക്കാം. ആന്റി ആന്റി എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാ. ആന്റി ആ കയ്യ് നമ്മൾ ഇത്രയേ ഉള്ളൊരു മുഴയിലല്ലേ പിടിച്ചോണ്ടിരുന്നെ, ആ കൈ അവിടെ നിന്ന് പിടിച്ച് അവിടെ ആ മുഴ ഉണ്ടോ? എന്ത് ചെയ്യാ? ഇത്രയും ഉണ്ടായിരുന്ന ആ മുഴ എന്ത്? ഇവിടെ നിന്നപ്പോ ഉണ്ടായിരുന്ന എന്ത്? കണ്ടോ അവിടെ സൗഖ്യം നടന്നപ്പോൾ ഇവിടെയും. ഞാൻ നിന്നോട് തുറന്ന് പ്രസംഗിക്കാം, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. 20 വർഷമായി സാത്താൻ വിരിച്ച വല ഈ സ്ഥലത്ത് വെച്ച് പൊട്ടി. ഞാൻ വിചാരിച്ചിരിക്കുന്നു അത് തന്നെ സംഭവിച്ചു. 10 വർഷമായി പിശാച് വിരിച്ച വര പൊട്ടി. ഞാൻ വിചാരിച്ചിരിക്കുന്നു അത് സംഭവിച്ചു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കൊരു ദൈവ നിയോഗം. നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടേക്ക് നിങ്ങളുടെ കൈകളെ വെക്കുക. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തെ യേശുവും കൈവെക്കും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ വിടുവിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ അദൃശ്യകരം അവരെ തൊടുമാറാകണം. ഇന്നുവരെ വെളിപ്പെടാത്തൊരു വലിയ ദൈവപ്രവൃത്തി നിന്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ. അവർ കൈവച്ച സ്ഥലത്ത് യേശുവിൻ്റെ കൈ തൊടണം. ഇപ്പോൾ അവർ സൗഖ്യമാകണം. അവരെ അലട്ടുന്ന പ്രതിസന്ധികൾ അവരെ വിട്ട് ഓടിപ്പോകട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിച്ച് തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി.
ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം റിലീസാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു വെഡിങ് ഡേ വരുമ്പോൾ, ഒരു നല്ല ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വകയായിട്ടും ഇങ്ങനൊരു ശുശ്രൂഷ നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനം പകരാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് ഈ സുവിശേഷ പ്രവർത്തനം സഹായിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വകയായിട്ട് കോൺട്രിബ്യൂഷൻ ഈ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു തരിക. കൂട്ടായി പ്രവർത്തിക്കാം, കൂട്ടായി കൈകോർക്കാം, കൂട്ടായി യേശുവിനെ ഉയർത്താം. നമുക്കൊന്നിച്ച് യേശുവിൻ്റെ രാജ്യത്ത് പോകാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാം.